നമസ്കാരം. നമ്മൾ ഇന്ന് സംസാരിക്കാൻ പോകുന്നത് ഇപ്പോൾ ബാങ്ക് എഫ് ഡിനെ ആശ്രയിച്ചിരിക്കുന്നവർക്ക് ഇപ്പോൾ ബാങ്ക് എഫ് ഡിയുടെയൊക്കെ റിട്ടേൺ കുറഞ്ഞിരിക്കുന്ന സാഹചര്യം, ഏതൊക്കെയാണ് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസ് ഉള്ളതിനെ കുറിച്ചാണ്. അപ്പോൾ നമ്മൾ ഇന്ന് സംസാരിക്കുന്ന പല പല ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റിയെ പറ്റി നമ്മൾ പറയുന്നുണ്ട്, എക്സാമ്പിൾസ് പറയുന്നുണ്ട്. അപ്പോൾ ഈ എക്സാമ്പിൾസ് ഒരു ജസ്റ്റ് എക്സാമ്പിൾ മാത്രമാണ്. നമുക്കെപ്പോഴും ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റിൽ ചെയ്യുന്ന ടൈമിൽ ഒരു പോർട്ട്ഫോളിയോ ഉണ്ടാക്കിയിട്ട് നമ്മുടെ എത്ര രൂപയാണോ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അതിൽ എപ്പോഴും ഒരു മാക്സിമം ഒരു 20% നമ്മൾ ഇത്തരം ഇതിൽ ഒരെണ്ണത്തിൽ ഇടാൻ പാടുള്ളൂ. അങ്ങനെ നമ്മളൊരു ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിൽ നിന്ന് ഒരു റിട്ടേൺ, നമുക്കൊരു റിസ്ക് കുറച്ച് റിട്ടേൺ നന്നായിട്ട് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ റിസ്ക്കും കാര്യങ്ങളും കൃത്യമായിട്ട് മനസ്സിലാക്കുക, നമ്മൾ എന്ന് പറഞ്ഞാൽ ഇൻഡിവിജ്വലിന് അത് പറ്റിയതാണോ എന്ന് മനസ്സിലാക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ കുറച്ചും കൂടി നല്ലതായിരിക്കും. അപ്പോൾ നമ്മളിന്ന് വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ ബാങ്ക് എഫ് ഡിക്ക് ആൾട്ടർനേറ്റായിട്ടുള്ള ബെറ്റർ ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്ഷൻസാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പോൾ ആദ്യത്തെ കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ബാങ്കിൽ എഫ് ഡി ഇടുമ്പോൾ നമുക്ക് ബാങ്ക് ഒരു ഇൻട്രസ്റ്റ് തരുന്നത്. അപ്പോൾ ഇപ്പോൾ സാധാരണ ഒരു ബാങ്കുകളിൽ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു 5% നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പോൾ അതിനേക്കാളും റിട്ടേൺ കൂടുതൽ കിട്ടുന്നത് അറ്റ്ലീസ്റ്റ് ഒരു 6% മുകളിൽ അല്ലെങ്കിൽ ഒരു 7% എന്നുള്ള രീതിയിലൊക്കെ റിട്ടേൺ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഏതൊക്കെയാണ്. അപ്പോൾ അതിൽ പ്രധാനമായിട്ട് കാര്യം വെച്ചാൽ ഇപ്പോൾ ബാങ്കിന് എഫ് ഡി വാങ്ങുന്ന പോലെ തന്നെ കോർപ്പറേറ്റുകൾക്കും എഫ് ഡി നമ്മുടെ ഇത് വാങ്ങാനുള്ള ലൈസൻസ് അവർക്കുണ്ട്. അപ്പോൾ അത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ ഏതൊക്കെയാണ്? അപ്പോൾ കോർപ്പറേറ്റ് എഫ് ഡി ആണ് നമുക്ക് ആദ്യത്തെ ഒരു ഓപ്പർച്യൂണിറ്റി എന്ന് പറഞ്ഞാൽ. അപ്പോൾ കോർപ്പറേറ്റ് എഫ് ഡി എന്ന് പറഞ്ഞാൽ നമുക്കിപ്പോൾ എൻ ബി എഫ് സികൾക്ക് ഉണ്ട്, ഇപ്പോൾ ബജാജ് ഫിൻസർ ഉടനൊക്കെ ഇത്തരം എഫ് ഡികളുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സുന്ദരം ഫിനാൻസിനൊക്കെ ഇത്തരം എഫ് ഡികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം എഫ് ഡികളിൽ ഇൻവെസ്റ്റ് ചെയ്യുന്ന സമയത്ത് ഇപ്പോൾ ഇവൻ എച്ച് ഡി എഫ് സിക്ക് കോർപ്പറേറ്റ് എഫ് ഡി ഉണ്ട്, ഇപ്പോൾ എച്ച് ഡി എഫ് സി കോർപ്പറേറ്റ് എഫ് ഡി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എൽ ഐ സി എച്ച് എഫ് എല്ലിന് കോർപ്പറേറ്റ് എഫ് ഡി ഉണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ സുന്ദരം ഹൗസിംഗ് ഫിനാൻസിന് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷൻ അല്ലാന്നുണ്ടെങ്കിൽ ബജാജ് ഫിൻസറിന് പറഞ്ഞു, ഇതെല്ലാത്തിനും കോർപ്പറേറ്റ് എഫ് ഡി ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഒരു 6% എന്നുള്ള രീതിയിൽ കിട്ടും. ഇതിനൊക്കെയാണെങ്കിൽ കുറച്ചും കൂടി കൂടുതൽ കിട്ടും, ഒരു 7-7.5% നമുക്ക് റിട്ടേൺ ആയിട്ട് കിട്ടുന്നുണ്ട്. ഇതാണ് നമുക്ക് കോർപ്പറേറ്റ് എഫ് ഡിയിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന റിട്ടേൺ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇറ്റ്സ് ബെറ്റർ ദാൻ ബാങ്ക് എഫ് ഡി. പിന്നെ നമുക്ക് പറയണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യാം. നമ്മൾ നേരത്തെ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, അപ്പോൾ ബോണ്ട്സിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്കിപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒരു 7% തുടങ്ങിയിട്ട് ഏകദേശം 11% വരെയൊക്കെ കിട്ടുന്ന ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. ഇപ്പോൾ ടാറ്റ ഇതിലും കോർപ്പറേറ്റ് ഇതിൽ ടാറ്റയുടെ പറഞ്ഞിരുന്നെങ്കിൽ ടാറ്റ മോട്ടോഴ്സിൻ്റെ ബോണ്ടുകൾ നമുക്ക് അവൈലബിളാണ്. ഇതൊരു 7-8% എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. ഈവൻ ഇപ്പോൾ യെസ് ബാങ്കിൻ്റെയൊക്കെ ഇപ്പോൾ ബോണ്ടുകൾ അവൈലബിളാണ്. അത് 11%, 11.25% നമുക്ക് കിട്ടാനുണ്ട്. ഈ റിട്ടേൺ അത്രയും കിട്ടുന്ന രീതിയിൽ. പക്ഷേ നമുക്ക് അത്രയും നമുക്ക് കൺവിൻസ് ആണെങ്കിൽ നമുക്ക് ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ നാട്ടിലുള്ള എൻ ബി എഫ് സികൾ സപ്പോർട്ട് ചെയ്യുന്ന വേറെ എൻ ബി എഫ് സികളൊക്കെ ഉണ്ടാവും. അത്തരം എൻ ബി എഫ് സികളിലേക്ക് ബോണ്ടുകൾ നമുക്ക് 10% അല്ലെങ്കിൽ 9% എന്നുള്ള രീതിയിലൊക്കെ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അത്തരം ബോണ്ടുകളിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇൻവെസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷൻസ് നമുക്കുണ്ട്. ഇതുപോലെ തന്നെ നമ്മൾ പണ്ട് വീഡിയോയിലൊക്കെ സ്പെസിഫിക്കായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്, ഇപ്പോൾ പിയർ ടു പിയർ ലെൻഡിങ് എന്ന് പറഞ്ഞിട്ട്. പിയർ ടു പിയർ ലെൻഡിങ്ങിൽ ശരിക്കും ഇതൊരു RBI ലൈസൻസ് ഉള്ള സ്ഥാപനങ്ങളാണ്. അപ്പോൾ ഇത് നമ്മുടെ നിന്ന് പൈസ വാങ്ങുകയും ഇത് വിവിധ കടം വാങ്ങാനായിട്ട് താല്പര്യമുള്ള ആളുകൾക്ക് ഭാഗം വെച്ച് നമ്മുടെ കടങ്ങൾ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൽ നിന്നൊക്കെ നമുക്ക് ഏകദേശം ഇപ്പോൾ ഒരു 8% തൊട്ട് 10% വരെ നമുക്ക് റിട്ടേൺ എടുക്കാവുന്ന സംവിധാനമുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിലൊക്കെ മന്ത്ലി റിട്ടേണുള്ള ഓപ്പർച്യൂണിറ്റികളുണ്ട്, അതേമാതിരി കൊല്ലത്തിൽ റിട്ടേൺ എടുക്കാവുന്ന ഓപ്പർച്യൂണിറ്റികളുണ്ട്. അപ്പോൾ ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ നമുക്ക് ഇവർക്ക് നമുക്ക് തരുന്നുണ്ട്. ഈവൻ പിയർ ടു പിയർ ലെൻഡിങ്ങിൽ തന്നെ അത്തരം സ്ഥാപനങ്ങൾ ബോണ്ടായിട്ടും എൻ സി ഡിസ് ആയിട്ടും നമ്മുടെ നിന്ന് പൈസ കളക്ട് ചെയ്യും, നമുക്ക് 10% മുകളിൽ റിട്ടേൺ തരുന്ന ഒരു സംവിധാനവും നമുക്കുണ്ട്. അത് കൊല്ലത്തിലായിരിക്കും റിട്ടേൺ. മന്ത്ലി റിട്ടേൺ ഉള്ളതെങ്കിൽ അവരുടെ ഒരു എഫ് ഡി പോലെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്താലേ നമുക്ക് അവരിൽ നിന്ന് കിട്ടത്തുള്ളൂ. ഇത് തന്നെ നമുക്കിപ്പോൾ ഇതിലേക്കൊക്കെ നമുക്ക് SIP ആയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാം. അങ്ങനെ പല
ഓപ്പർച്യൂണിറ്റികൾ നമുക്കുണ്ട്. അത് നമ്മുടെ ആവശ്യം പോലെ നമുക്കത് ഡിസൈൻ ചെയ്ത് എടുക്കാനായിട്ട് പറ്റും. ഈവൻ ഇതിപ്പോൾ തന്നെ നമുക്കിപ്പോൾ നമ്മുടെ അടുത്ത് അധികം ഫണ്ടൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്കൊരു ഒരു പോർട്ട്ഫോളിയോ ആക്കിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഡെറ്റുകളിൽ മാത്രം ഇൻവെസ്റ്റ് ചെയ്യുന്ന പി എം എസ്സുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇത്തരം പി എം എസ്സുകൾ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ മിനിമം ഒരു 50 ലക്ഷം രൂപ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യണം. ഇത് എൻ ആർ ഐസിനൊക്കെ നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. ഇപ്പോൾ റിട്ടയർമെൻറ്റിലേക്ക് കടക്കുന്ന എൻ ആർ ഐസിനൊക്കെ ഇത്തരം പി എം എസ്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യുക. അതിലൊക്കെ ഏകദേശം ഒരു 10-12% റിട്ടേൺ നമുക്ക് കിട്ടുന്ന തരത്തിലുള്ള പി എം എസ്സുകൾ. പക്ഷേ മിനിമം 50 ലക്ഷമാണ് ഇൻവെസ്റ്റ് ചെയ്യേണ്ടത്. പിന്നെ എ ഐ എഫ് എന്ന് പറഞ്ഞിട്ട് ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ട് എന്ന് പറഞ്ഞിട്ട് അവൈലബിൾ ആയിട്ടുണ്ട്. ഇത് ഇപ്പോൾ ഇൻക്ലൂഡിങ് ഐ സി ഐ സിയുടെ ഒക്കെ തന്നെ ഫണ്ടുകൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ ഇതിനൊക്കെ 1 crore മിനിമം ഇൻവെസ്റ്റ്മെൻറ്റ്. ഇതിലും ഈ പറഞ്ഞ ഒരു 10-12% റിട്ടേൺ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം. അപ്പോൾ ഇവർ പല പല സെക്ടറുകളിൽ ഇപ്പോൾ അവർക്ക് ബാങ്കുകളിൽ നിന്ന് കിട്ടുന്നതിനേക്കാളും കുറച്ചും കൂടിയും അധികം പലിശയ്ക്ക് ഫണ്ട് ചെയ്യാൻ പറ്റുകയും അവരിൽ നിന്ന് കിട്ടുന്ന ഹയർ ഇൻട്രസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റേഴ്സിന് തരുന്ന ടൈപ്പ് ഓഫ് ഫണ്ടുകളാണ് ഇതിലുള്ളത്. അപ്പോൾ ഇത്തരം ഫണ്ടുകളിൽ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ ഒരു ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു ഫണ്ട് മാനേജർ നമുക്ക് വേണ്ടിയിട്ട് മാനേജ് ചെയ്യും, മ്യൂച്വൽ ഫണ്ട് പോലെ തന്നെ. പക്ഷേ ഇതിലത്തെ ഒരു ആവശ്യം എന്ന് പറഞ്ഞാൽ ഒരു ഹൈ ഇൻകം ഗ്രൂപ്പിന് ഇപ്പോൾ ഒരു 1 crore ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ അല്ലെങ്കിൽ 50 lakh ഒക്കെ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റിയ ആളുകൾക്കായിരിക്കും ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റും. ഞാനീ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയിട്ട് ഇൻവെസ്റ്റ് ചെയ്യാൻ പാടില്ല. നിങ്ങളുടെ റിസ്ക് പ്രൊഫൈലും കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ട് മാത്രമേ ഇതിൽ ഇൻവെസ്റ്റ് ചെയ്യാനായിട്ട് പാടുള്ളൂ. ഇത് ഒരു കൂടുതലും ഞാൻ കാണാറുണ്ട്, ഒത്തിരി എഫ് ഡിനെ ആശ്രയിക്കുകയും 5% റിട്ടേണിൽ വെച്ചിരിക്കുന്ന ആൾക്കാർക്ക് അവർക്കൊക്കെ ഒരു ഭാഗം ഫണ്ട് ഇത്തരം ഇൻവെസ്റ്റ്മെൻറ്റുകളിലേക്ക് നീക്കാവുന്നതാണ്. ഇനി നമുക്ക് ഇപ്പോൾ ഇൻഷുറൻസിലൊക്കെ നല്ല ട്രഡീഷണൽ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളൊക്കെ ഉണ്ട്. അപ്പോൾ നമുക്ക് ഒന്ന് 1 time ഇൻവെസ്റ്റ് ചെയ്യാം, എന്നിട്ട് ലൈഫ് ലോങ് നമുക്ക് മന്ത്ലി റിട്ടേൺ എടുക്കാവുന്ന ടൈപ്പ് ഓഫ് പോളിസികൾ നമുക്ക് അവൈലബിൾ ആയിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇവർ ഗ്യാരണ്ടി പറയുന്നുണ്ട്, ഇത്ര പെർസെൻറ്റേജ് റിട്ടേൺ ഇത്ര നാൾ തന്നോളാം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇൻവെസ്റ്റ് ചെയ്യാവുന്ന ഓപ്ഷൻ നമുക്കുണ്ട്. അല്ലാന്നുണ്ടെങ്കിൽ ചില ആൾക്കാർക്കൊക്കെ ഇപ്പോൾ നമുക്ക് കൊല്ലത്തിൽ ഇപ്പോൾ 100,000 അല്ലെങ്കിൽ ഒരു 10 lakh പേരെയൊക്കെ നമുക്ക് നമ്മുടെ ഓരോരുത്തരുടെ കപ്പാസിറ്റി അനുസരിച്ച് എന്നിട്ട് ഒരു 7 വർഷമോ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 12 വർഷമോ ഒക്കെ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി നമുക്ക് ഒരു റിട്ടേൺ ഒരു അടുത്ത ഒരു 10 കൊല്ലത്തേക്കോ അല്ലെങ്കിൽ 30 കൊല്ലത്തേക്കോ ഒക്കെ കിട്ടുന്ന വിധത്തിൽ നമുക്ക് ഇൻവെസ്റ്റ് ചെയ്ത് വയ്ക്കാം. എസ്പെഷ്യലി ഇപ്പോൾ ഇനിയുള്ള കാലത്ത് ഒരു പെൻഷൻ കിട്ടാനായിട്ടുള്ള സാഹചര്യമില്ല. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഗൾഫിലൊക്കെ ഉള്ള ഒരു നാട്ടിൽ തിരിച്ചു വരുമ്പോൾ ഇൻകം കിട്ടാനോ ഓപ്ഷനില്ല. നമുക്ക് ഇക്വിറ്റിയുടെ റിസ്ക് വേണ്ട. ഈവൻ ഇക്വിറ്റിയിൽ റിസ്ക് എടുത്തിട്ടുള്ള ആളുകൾക്കാണെങ്കിലും ഒരു ഭാഗം നമുക്ക് സെക്യൂർഡ് ആയിട്ടുള്ള റിട്ടേൺ താല്പര്യമുള്ളവർക്കാണെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുടെ സൗകര്യം എടുക്കാം. ഈ പർട്ടിക്കുലർ ഇൻഷുറൻസ് പ്രൊഡക്റ്റിനെ മാത്രമായിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ഞാൻ ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ട്. പക്ഷേ ഇന്നത്തെ ഒരു ടോപ്പിക് പോയിൻ്റ് ഓഫ് വ്യൂവിൽ എഫ് ഡി എക്കാൾ ബെറ്റർ റിട്ടേൺ കിട്ടാനുള്ള ഓപ്പർച്യൂണിറ്റികൾ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമുക്കിതിനെ ഒരു 6 നമുക്ക് പറയാം. ഒന്ന് കോർപ്പറേറ്റ് എഫ് ഡി ആയിട്ടും ബോണ്ടുകളായിട്ടും പിയർ ടു പിയർ ലെൻഡിങ് ആയിട്ടും പിന്നെ പി എം എസും ആൾട്ടർനേറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടായിട്ടും പിന്നെ ഇൻഷുറൻസ് പ്രൊഡക്റ്റുകളുടെ ഗ്യാരണ്ടീഡ് ഇൻവെസ്റ്റ്മെൻറ്റ് പ്ലാനുകളായിട്ടും ഇത് വളരെ ഒരു നല്ല ഒരു അസറ്റ് ക്ലാസ്സാണ്. നമ്മുടെയൊക്കെ പോർട്ട്ഫോളിയോയിൽ ഉണ്ടാവേണ്ടതായിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റാണ്. നമ്മളെപ്പോഴും ഹയർ ഗ്രോത്ത് എന്ന് പറഞ്ഞിട്ട് എസ്പെഷ്യലി മാർക്കറ്റൊക്കെ നന്നായിരിക്കുന്ന ടൈമിൽ ഇക്വിറ്റി എന്ന് പറഞ്ഞിട്ട് പോകും. പക്ഷേ എന്നാലും നമുക്കൊരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ളൊരു റിട്ടേൺ തരുന്ന ഒരു പ്രൊഡക്റ്റ് എപ്പോഴും ആവശ്യമാണ്. അപ്പോൾ അതും കൂടിയും നമ്മുടെ പോർട്ട്ഫോളിയോയിൽ ഏർപ്പെടുത്തേണ്ടതായിട്ട് ഉണ്ട്. അപ്പോൾ ഇതാണ് നമുക്കുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റികൾ. അപ്പോൾ എല്ലാവരും എക്സ്പ്ലോർ ചെയ്യാം. ഇൻ കേസ് എന്തെങ്കിലും സ്പെസിഫിക് ഡൗട്ട് ഇന്ന പർട്ടിക്കുലർ സ്കീമുകളെ കുറിച്ചുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇമെയിൽ ചെയ്യാം. നമ്മുടെ ടീം അതിന് വേണ്ട സപ്പോർട്ടുകൾ തരാനായിട്ട് ശ്രമിക്കാം. താങ്ക് യു സോ മച്ച്.